ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ഇത് നാടൻ കോഴി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന ചിക്കനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് നാടൻ കോഴി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കടയിൽ നിന്നും വാങ്ങുന്നതാണ് എന്നുണ്ടെങ്കിൽ നേരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായ മസാലകൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടി നമ്മുടെ ചിക്കനിലൊന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലയെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരുന്നത് വരെ. അങ്ങനെ നമ്മുടെ കുക്കർ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്, മുക്കാൽ ഭാഗമൊക്കെ ചിക്കൻ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഒന്ന് മസാല ചേർത്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇതാ ഞാനിപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കണം. ഈ ചിക്കനിൽ കരിങ്കോഴിയുടെ ഇറച്ചിയുമുണ്ട്. ഈ കറുത്ത് കാണുന്ന ഈ പീസ് രണ്ടെണ്ണം കരിങ്കോഴിയുടേതാണ്. ഇതിൽ ഈ നാടൻ കോഴി അറുത്തപ്പോൾ ഇതിൽ ഒരു കരിങ്കോഴിയുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം ഇതിൽ. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് മസാല പുരട്ടിയെടുക്കട്ടെ. ഇതായത് ഇപ്പോൾ നന്നായിട്ട് ഞാനിതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പീസായി ചേർത്ത് കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച എല്ലാ ചിക്കനും ഇതിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച എല്ലാ ചിക്കൻ്റെ പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് മസാല പുരട്ടിയപ്പോൾ ഇതിലേക്ക് കുക്കറിൽ വേവിച്ചെടുത്തപ്പോൾ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് കിട്ടിയിരുന്നു. അതിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചിട്ട് ആണ് ഞാൻ മസാല പുരട്ടി വെച്ചത്. ഇതാണ് കുക്കറിൽ വേവിച്ചെടുത്തപ്പോൾ കിട്ടിയ ചിക്കൻ സ്റ്റോക്ക്. ഇതിൻ്റെ ബാക്കിയെടുത്ത് നമുക്ക് സൂപ്പും ഉണ്ടാക്കാം. ഇനി നമ്മൾ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഓയിലിൽ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒന്നും അളവ് ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ചേരുവകളെല്ലാം നമ്മൾ എടുത്താൽ മതി. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച
തക്കാളിയും പച്ചമുളക് നടുവേ കീറിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരമുറി നാരങ്ങയുടെ ജ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തക്കാളി പാകത്തിന് വേവായി കിട്ടും, പെട്ടെന്ന് തന്നെ തക്കാളി വേവായി കിട്ടും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി വേവായി വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ തക്കാളി വേവായോ എന്ന് ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ബിരിയാണി മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പൊടികളെല്ലാം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ്റെ പീസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കണം. നിങ്ങൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം നിങ്ങൾ മസാല ഉണ്ടാക്കുമ്പോൾ ഉപ്പൊക്കെ ചേർക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ ചിക്കനൊന്ന് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊന്ന് തുറന്ന് നോക്കാം. ചിക്കനെല്ലാം വേവായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നും തന്നെ കുറച്ച് വെള്ളമെല്ലാം വരും. ആ വെള്ളം, ഒട്ടും വെള്ളം ചേർക്കണ്ട, ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ചിക്കനും എല്ലാം വേവായി വരും. തക്കാളിയുടെ എല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. റൈസ് റെഡിയാക്കാനായി ആദ്യം തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ്, പട്ട, ഏലക്കായ, ഗ്രാമ്പു ഇത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകിയെടുത്ത് വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കിലോ റൈസിന് വേണ്ട വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് എന്നിട്ട് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് അത് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്ത് ഊറ്റിയെടുക്കാം. റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മിടാനായിട്ട് നെയ്യിൽ വറുത്തെടുത്ത സവാള, കാഷ്നട്ട്, മുന്തിരി, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില അരിഞ്ഞതും ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് യെല്ലോ ഫുഡ് കളർ കൂടെ എടുക്കാം. ഇനി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചിക്കൻ മസാലയുടെ മുകളിലേക്കായിട്ട് ഞാൻ ഒരു വാഴയിലയുടെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ റൈസ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം റൈസും ചിക്കനും വേറെ വേറെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്തെടുക്കാം. റൈസിന് മുകളിലായിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിന് മുകളിൽ നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്നട്ട്, മുന്തിരി, സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നമ്മൾ സവാളയും കാഷ്നട്ടും മുന്തിരിയും എല്ലാം ഫ്രൈ ചെയ്തെടുത്ത നെയ്യാണ്. അതുകൂടെ അതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ റൈസ് ചേർത്ത് കൊടുത്ത് ലെയർ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ദം ചെയ്തെടുക്കാം. ഈ റൈസ് ഞാനിപ്പോൾ തിളപ്പിച്ചൂറ്റിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് അതും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ ചിക്കൻ്റെ ലെഗ് പീസ് ഫ്രൈ ചെയ്തെടുത്തതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതിങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഇട്ട് മിക്സാക്കി എടുത്താൽ മതി. ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ലെഗ് പീസ് എല്ലാം എടുത്ത് ആ മസാലയിലിട്ട് മിക്സാക്കി എടുത്തിട്ടാണ് കഴിച്ചത്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് സവാളയും മല്ലിയിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഒരു 20 മിനിറ്റാണ് ഇങ്ങനെ വെച്ചത്. ആദ്യം ഞാൻ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റുമാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ തീ അണച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. ഇനി നമുക്കിത് അലുമിനിയം ഫോയിലൊക്കെ മാറ്റി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ബിരിയാണി എല്ലാം നല്ല ഉഷാറായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇതിൽ നിന്നും ആ ചിക്കനൊക്കെ മാറ്റിയെടുത്ത് റൈസും ചിക്കനും കൂടെ നമുക്ക് വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റൈസ് വേറെയും ചിക്കൻ വേറെയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്നും വാങ്ങിയ ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിന് മുമ്പ് കടയിൽ നിന്നും വാങ്ങിയ ചിക്കൻ വെച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയ ബിരിയാണിയാണിത്. അതിൻ്റെ പിക്ചറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.